കന്നഡ സിനിമയുടെ തറവാട് വീട്. സാൻഡൽവുഡിലെ എക്കാലത്തെയും ഇതിഹാസ നായകൻ രാജ്കുമാറിന്റെ കുടുംബത്തിലേക്ക് ഇളയ മരുമകളായി പുനീതിന്റെ പ്രണയിനിയായി വലതുകാൽ വെച്ചു വന്നവൾ ഒരു അണുകുടുംബത്തിൽ നിന്നും നേരെ ഒരു കൂട്ടുകുടുംബത്തിലേക്ക്. അവിടെ മുപ്പതിൽ കുറയാത്ത അംഗങ്ങൾക്കൊപ്പം ഇനിയുള്ള ജീവിതമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയൊന്ന് അമ്പരന്ന് പോയിട്ടുണ്ടാവണം. സുധുവെ ഉൾവലിഞ്ഞ താൻ അല്പം അഹങ്കാരിയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവളെന്ന് ഭർത്താവിനോട് തന്റെ ആകുലതകൾ അടക്കി പിടിക്കാതെ പ്രകടിപ്പിച്ചു കാണണം. എന്നും ചിരിച്ച മുഖത്തോടെ ശാന്തനായി മാത്രം കാണുന്ന പുനീതും തന്റെ പ്രണയിനിയെ ഭാര്യയെ അപ്പോഴൊക്കെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടാകണം. എന്തായാലും കുറച്ചുനാൾ കൊണ്ട് അവൾ വാരാന്ത്യങ്ങളിൽ അപ്പാജിക്ക് പ്രിയപ്പെട്ട മധുര പലഹാരങ്ങൾ ഏറെ ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന മരുമകളായി. പവർ സ്റ്റാറിന് കന്നഡികർ അഭിമാനപൂർവ്വം വിശേഷിപ്പിക്കുന്ന പുനീത് രാജ്കുമാറിന്റെ പവർഫുൾ ഭാര്യയായി. ഒടുവിൽ കാലം പോലും ആ ദാമ്പത്യത്തിൽ അസൂയ പൂണ്ടു കാണണം. അന്ന് തന്റെ ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന അശ്വിനിയുടെ മുഖം ഒരു വിതുമ്പലോടെയല്ലാതെ നമുക്കിന്നും ഓർക്കാനാവില്ല. അനശ്വരമായ പുനീത് രാജ്കുമാർ, അശ്വിനി രേവന്ത് പ്രണയകഥ കേൾക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമയോടത്ര ഇഷ്ടമില്ലാതിരുന്നൊരു പെൺകുട്ടി പിന്നീട് സിനിമ ജീവിതമാക്കിയ നായകന്റെ നല്ല പാതിയാകുന്നതിന് പിന്നിലും സിനിമ പോലെ സുന്ദരമായൊരു കഥയുണ്ട് പറയാൻ. കോളേജിലെ ഒരു പൊതു സുഹൃത്തു വഴിയാണ് പുനീതന്റെ ഭാര്യ അശ്വിനിയെ ആദ്യമായി കാണുന്നത്. വ്യത്യസ്തമായ ഇഷ്ടങ്ങളും ഒപ്പം ആദ്യ കാഴ്ചയിൽ തന്നെ അല്പം അഹങ്കാരിയുമൊക്കെയായി തോന്നിയതിനാൽ പുനീത പെൺകുട്ടിയോട് പ്രത്യേക അടുപ്പം പ്രകടിപ്പിച്ചില്ല. പിന്നെ പിന്നെ കൂടുതൽ അറിയുംതോറും ഇരുവരും ആദ്യം സുഹൃത്തുക്കളായി. ആ നല്ല സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. 8 മാസത്തോളം അവർ കേവലം സുഹൃത്തുക്കളായി തുടർന്നു. ആ നാളുകളിലാണ് അവൾ തന്നെയാണ് തന്റെ ജീവിതസഖി എന്ന ഉൾവിളി പുനീതിനുണ്ടാകുന്നത്. ഒട്ടും താമസിയാതെ അശ്വിനിയോട് പുനീത് വിവാഹാഭ്യർത്ഥന നടത്തി. അശ്വിനിയും ഇതിനകം തന്നെ പുനീതുമായി പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം. രണ്ടുപേരുടെയും വീട്ടിൽ കാര്യം അവതരിപ്പിക്കുക എന്നതാണ് അടുത്ത വെല്ലുവിളി. അച്ഛനോടും അമ്മയോടും ഇക്കാര്യങ്ങൾ പറഞ്ഞ് ശീലമില്ലാതിരുന്നു. പേടിച്ചാണ് അച്ഛനെ പ്രണയം അറിയിച്ചത്. പുനീത് തന്നെ ഒരു അഭിമുഖത്തിൽ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പറയൂ, അമ്മ പറയുന്നത് പോലെ ചെയ്യൂ എന്നാണ് അച്ഛൻ മകന് നൽകിയ മറുപടി. ഏത് തിരക്കിലും അച്ഛന്റെ ശക്തി അമ്മയായിരുന്നു. അവരായിരുന്നു വീട്ടിലെ അവസാന വാക്ക്. സിനിമാ നിർമ്മാണത്തിൽ ഉൾപ്പെടെ സജീവമായിരുന്ന അമ്മ ഞങ്ങൾ മക്കളോട് എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് നല്ല മനുഷ്യരായി വളരാനായിരുന്നു. സ്ത്രീകളുടെ അപാരമായ ശക്തിയും ആത്മവിശ്വാസവും അടുത്തറിഞ്ഞതും ബഹുമാനം തോന്നിയതും അമ്മയെ കണ്ടപ്പോഴാണ്. അശ്വിനിയെ താൻ ഇത്രമേൽ ബഹുമാനിക്കുകയും അവരുടെ കഴിവുകൾക്ക് എല്ലാ പിന്തുണ നൽകുന്നതും അമ്മ എന്ന മാതൃക മുന്നിലുള്ളതിനാലാണ്. അങ്ങനെ പാർവതാമ്മയുടെ പൂർണ്ണ സമ്മതം കിട്ടിയെങ്കിലും ഒരു വലിയ സിനിമാ കുടുംബത്തിലേക്ക് തങ്ങളുടെ മകളെ അയക്കുന്നതിൽ അശ്വിനിയുടെ കുടുംബത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ വിവാഹബന്ധം സ്വീകരിക്കാൻ അവർ ആദ്യം വിമുഖത കാണിച്ചു. 6 മാസം എടുത്തു അത്രേ അശ്വിനിയുടെ വീട്ടുകാരെ കൊണ്ട് വിവാഹത്തിനൊന്ന് സമ്മതം നേടിയെടുക്കാൻ. അങ്ങനെ പ്രൗഢഗംഭീരമായ വിവാഹ ചടങ്ങുകളിൽ കന്നഡികർ ഇരുവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു. 1999 ആ താരവിവാഹം. മനസ്സ് നിറയെ ശുഭപ്രതീക്ഷകളുമായി രാജ്കുമാർ കുടുംബത്തിലേക്ക് മരുമകളായി എത്തിയ പെൺകുട്ടി ആദ്യമൊന്നവൾ അമ്പരന്നു. അവളുടെ ലോകം ഒരൊറ്റ ദിവസം കൊണ്ട് അത്രമേൽ വിശാലമായി മാറി. അണുകുടുംബത്തിൽ നിന്നും 30-ൽ അധികം ആളുകൾ എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടാകുന്ന കൂട്ടുകുടുംബത്തിലേക്ക് ആദ്യമൊക്കെ ആ വിശാലതയെ ഉൾക്കൊള്ളാനാകാതെ നിന്നപ്പോഴെല്ലാം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അശ്വിനിയെ സഹായിച്ചതും പുനീതിന്റെ സ്നേഹവും കരുതലുമായിരുന്നു. ആ കുടുംബം പഠിപ്പിച്ച സ്നേഹവും വാത്സല്യവും ഒത്തൊരുമയും തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും രാജ്കുമാർ കുടുംബത്തിലേക്ക് പുനീതിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധിച്ചതിൽ താൻ ഏറെ അഭിമാനം കൊള്ളുന്നുവെന്നും അശ്വിനി ഒരിക്കൽ പറഞ്ഞിരുന്നു. യാത്രകളും ഷോപ്പിംഗുമായി ഏത് തിരക്കിനിടയിലും ഭർത്താവിനൊപ്പമുണ്ടാകാറുണ്ട് അശ്വിനി. തനിക്കും കുടുംബത്തിനും വേണ്ടി പുനീത് സമയം മാറ്റിവെക്കാറുണ്ടെന്ന് പറഞ്ഞും തന്റെ ഭർത്താവിനെക്കുറിച്ച് അവർ അഭിമാനം കൊള്ളാറുണ്ട്. ചിരിച്ചു മാത്രം കാണുന്ന ഭർത്താവിന് ചില കാര്യങ്ങളിലുള്ള കടുംപിടുത്തങ്ങൾ രസകരമാണെന്നും അവർ പറയാറുണ്ട്. എപ്പോഴും സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുന്ന ഭർത്താവിനെ കിട്ടിയത് തന്നെയാണ് എന്റെ ശക്തി എന്ന് പറഞ്ഞ് അശ്വിനി വാചാലയാകാറുണ്ട് ഇന്റർവ്യൂകളിൽ. 2 പെൺകുട്ടികളാണ് ഇവർക്ക്. ഏറ്റവും ഒടുവിൽ തന്റെ ഭർത്താവിനെ കുറിച്ച് ഈറനോടെ അവർ കുറിച്ച വാക്കുകൾ പ്രണയകഥയിൽ വിങ്ങലായി അവശേഷിക്കുന്നു. പവർ സ്റ്റാറിനൊപ്പം അഭിമാനത്തോടെ അതിനുമപ്പുറം തലയെടുപ്പോടെ ചേർന്ന് നിന്നു മാത്രം കണ്ടിട്ടുള്ള അശ്വിനി തന്റെ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ഒരുവേള ആ കാഴ്ച സ്വപ്നം മാത്രമാകണേ എന്ന പ്രാർത്ഥനയോടെ അടക്കി പിടിച്ച ദുഃഖഭാരവുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ കാലം അവരോട് എന്തിനീ ക്രൂരത ചെയ്തു എന്ന് നമ്മളിൽ പലരും ചോദിച്ചു കാണണം.
ആരാധകരെ ജീവനായി കണ്ട തന്റെ ഭർത്താവിന് വേണ്ടി അവസാനമായി അശ്വിനി കുറിച്ചിട്ട വാക്കുകളാണിത്. നിങ്ങളാണ് അദ്ദേഹത്തെ പവർ സ്റ്റാർ ആക്കിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം നിങ്ങളിലുണ്ടാക്കിയ വേദന എനിക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആ വിയോഗം ഞങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല മുഴുവൻ കർണാടകയെ തന്നെ ദുഃഖത്തിലാഴ്ത്തി. കടുത്ത ഹൃദയവേദനയിലും നിങ്ങൾ നിയന്ത്രണം വിടുകയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയോ ചെയ്തില്ല. അത് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല യാത്രയായിപ്പായിരുന്നു. സിനിമയിൽ നിന്നു മാത്രമല്ല ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും പ്രായഭേദമന്യേ പുനീതിന് നൽകിയ അനുശോചനങ്ങളെ ഞാൻ ഹൃദയഭാരത്തോട് തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ട അപ്പുവിന്റെ പാത പിന്തുടർന്ന് ആയിരങ്ങൾ നേത്രദാനത്തിന് രജിസ്റ്റർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ണീരടക്കാനാകുന്നില്ല. നിങ്ങളുടെ സത്പ്രവൃത്തിയുടെ പേരിൽ പുനീത് ആയിരങ്ങളുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കും. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. പുനീതിന്റെ ആരാധകരെ അശ്വിനി സമാധാനിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വിയോഗം നിങ്ങളിലേൽപ്പിച്ച ആഘാതത്തിന്റെ ആഴം ഞങ്ങളും തിരിച്ചറിയുന്നു. കൂടെയുണ്ടായിരുന്ന വാത്സല്യവും കരുതലും ഒക്കെ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതായെന്ന് കേൾക്കുമ്പോൾ അതത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനാവുക ശ്രമകരം തന്നെ. രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സുന്ദര ദാമ്പത്യത്തിന്റെ ഓർമ്മകൾ ഇനി അവരുടെ ജീവശ്വാസമാകട്ടെ, അവർക്ക് ആശ്വാസമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു കഥയുമായി ലവറിൽസിൽ കാണാം.